രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷം അസൂയാലുക്കളായി വികസന കേരളമെന്ന മതിലിനും അപ്പുറത്തു നിന്ന് നോക്കുന്നുണ്ട്. പല പ്രയോഗങ്ങളും നടത്തി നോക്കി പോയ 3 വർഷക്കാലം. കഴിഞ്ഞ 5 വർഷം സംഭവിച്ചത് തന്നെ അവർക്ക് ഇത്തവണയും നടന്നു. എല്ലാ പ്രയോഗങ്ങളുടെയും മുനയടിച്ചു വിട്ടു. ഇപ്പോൾ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുമെന്ന ഒരൊറ്റ ആശങ്കയിലാണ് പ്രതിപക്ഷം. അല്ലാതെ സംസ്ഥാനത്തിനു വേണ്ടി പ്രതിപക്ഷത്തിന് യാതൊന്നും ചെയ്യാനുമില്ല, അങ്ങനെ അവർക്കിതുവരെ തോന്നിയിട്ടുമില്ല. 2026 കാലാവധി അവസാനിക്കുന്നതുവരെ കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനാകും എന്ന കരുതലിലാണ് ഒരു തുടർഭരണമെന്ന് ചരിത്രമെഴുതിയ രണ്ടാം പിണറായി സർക്കാർ. രാജ്യം ശ്രദ്ധിക്കുന്ന ഇടപെടലുകളിലൂടെയും സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയുമാണ് പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിദാരിദ്ര്യമില്ലാത്ത ആദ്യ സംസ്ഥാനം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടങ്ങി കേരളത്തിൻ്റെ വികസന ദിശ തന്നെ മാറ്റുന്ന നിരവധി വമ്പൻ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതാണ് ഈ 4ാം വർഷം ഇനി നാം കാണാൻ പോകുന്നത്. 1ാം പിണറായി സർക്കാർ എന്ന പോലെ വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി 2ാം പിണറായി സർക്കാർ തുടരുന്നു. അങ്ങനെ തുടർഭരണത്തിൻ്റെ വിജയകരമായ 4ാം വർഷം. ഈ 20 മെയ്ന് 3 വർഷം പൂർത്തിയാക്കി 4ാം വർഷത്തിലേക്ക് കാൽവയ്ക്കുമ്പോൾ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ 2016 മുതൽ തുടക്കമിട്ട വൻകിട വികസന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ലക്ഷ്യം കാണുന്ന ഒരു വർഷമായി ഇനി ഈ 4ാം വർഷം മാറും. തീരാ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിൽ എത്തിച്ചു എന്നതിനപ്പുറം കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങൾ ഏറ്റെടുത്തിപ്പോൾ പ്രവർത്തിപ്പിക്കുകയാണ് കേരളം. അർഹമായ സാമ്പത്തിക സഹായം തടഞ്ഞുവച്ചിട്ടും വെട്ടിക്കുറച്ചിട്ടും ഗവർണറിലൂടെ ഭരണ നടത്തിപ്പ് ഒരു ഒളിപ്പുമില്ലാതെ തടഞ്ഞിട്ടും സർക്കാരിനെ തന്നെ തകർക്കാൻ നോക്കിയിട്ടും കേരളം തളർന്നില്ല. കേന്ദ്ര സർക്കാർ ഒറ്റ വർഷം 57,400 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടും കേരളം തളർന്നില്ല. സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന വിവേചനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം നടത്തി. സുപ്രീംകോടതിയെ സമീപിച്ചു. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്താൻ മാതൃകയായി കേരളം. അതിദരിദ്രമില്ലാത്തൊരു രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി അങ്ങനെ കേരളത്തെ മാറ്റുകയാണ്. പിന്നെ നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം, അത് മാസങ്ങൾക്കകം യാഥാർത്ഥ്യമാകും. ഇതിനൊപ്പം പ്രതിപക്ഷം കണ്ടിട്ടും കണ്ണടച്ചു നിൽക്കുന്ന വരട്ടെ വരുമ്പോൾ നമുക്കും അനുഭവിച്ചു തുടങ്ങാം എന്ന പ്രതീക്ഷയുടെ കാത്തു നിൽക്കുന്ന ചില വികസനങ്ങളുണ്ട് കേരളത്തിൽ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, K1 പദ്ധതി ഇവയൊക്കെ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ലൈഫ് പദ്ധതി വഴി 500,000 വീട് അനുവദിച്ചതിൽ 4 ലക്ഷത്തിലധികം എണ്ണം പൂർത്തിയായി കഴിഞ്ഞു. ഈ സർക്കാർ 3 വർഷത്തിനുള്ളിൽ 1,53,103 പട്ടയമാണ് വിതരണം ചെയ്തത്. ക്ഷേമ പെൻഷനോ 16,000 രൂപ വീതം 62,000 പേർക്കാണ് നൽകുന്നത്. അതിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പരമാവധി പുകിലുണ്ടാക്കാൻ UDF നോക്കിയത്. തീരദേശ മലയോര ഹൈവേകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം നിരവധി സംസ്ഥാന പാതകളാണ് ഇപ്പോൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആർക്കും ഇത് മനസ്സിലാവും. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമായി. ഈ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് തെളിവാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് ഈ വർഷം ലഭിച്ച അംഗീകാരങ്ങൾ. അക്കാദമിക നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. സർവകലാശാലകളിൽ 4 വർഷം ബിരുദം ഇപ്പോഴിതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. വ്യവസായ IT മേഖലകളിലെ കുതിപ്പ് ഇപ്പോഴും തുടരുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായി കഴിഞ്ഞു തിരുവനന്തപുരത്ത്. IT മേഖലയിൽ 100ലധികം വൻകിട കമ്പനികളെ പുതുതെ എത്തിച്ചു. അങ്ങനെ 10,000ലധികം തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് ലഭിച്ചു. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ നിന്നും 28ൽ നിന്നും കേരളം 15ലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷത്തിനിടെ 243,435 സംരംഭങ്ങളാണ് കേരളത്തിൽ തുടങ്ങിയത്. ഇതുവഴി 1,470,420 കോടി രൂപയുടെ നിക്ഷേപവും 5,18,228 തൊഴിലവസരങ്ങളും ഉണ്ടായി. തീർന്നിട്ടില്ല. ഇനി തിരുവനന്തപുരത്ത് മോണോറെയിലും അടക്കം വരികയാണ്. മെട്രോയിലിന് തിരുവനന്തപുരത്തും സാധ്യതയില്ലെങ്കിൽ തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ മോണോറെയിലെത്തും. അതിനുള്ള സാധ്യതാ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് യാത്രാ സൗകര്യങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ, KSRTC അടക്കമുള്ള പൊതുഗതാഗത ഇടങ്ങൾ, ഇവയെല്ലാം പരിസ്ഥിതി സൗഹൃദമാക്കി ജനങ്ങൾക്ക് താങ്ങാനാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞ 3 വർഷം കൊണ്ട്. ഇനി ഈ 4ാം വർഷം ഇവയുടെയൊക്കെ ഇംപ്ലിമെൻറ്റേഷനാണ്. ജനങ്ങളുടെ പൊതുയാത്രാ സംവിധാനം അടക്കം ഇനിയും മുഖം മാറുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇനിയുള്ള 2 വർഷം അതിനിർണായകമാണ് കേരളത്തിന്. ഈ 2 വർഷം കാരണം എന്തായാലും ഡൽഹിയിൽ ഇനി കേരളത്തിൻ്റെ കഴുത്ത് മുറുകെ പിടിക്കാൻ BJP സർക്കാർ വീണ്ടും ഒരു അധികാരത്തിലെത്തുമോ എന്ന കാര്യം തന്നെ വളരെ സംശയത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തുമ്പോൾ കേരളത്തിന് കൂടുതൽ പ്രത്യക്ഷിക്കാനുള്ള വക വരുന്ന 2 വർഷം ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ.